ഹലോ, ഗുഡ് മോർണിംഗ്, അസ്സലാമു അലൈക്കും എല്ലാവർക്കും. ജിലുനുവ ടോക്സിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ വീഡിയോ നമ്മുടെ ഫാമിലിയുടെ കൂടെയുള്ള ഒരു ട്രിപ്പാണ്. നമ്മൾ ഒരു വൺ ഡേ ട്രിപ്പിന് പോവുകയാണ്. മൈസൂരേക്കാണ് പോകുന്നത്. അപ്പോൾ അതിൻ്റെ കുറച്ച് വിശേഷങ്ങളാണ് നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യുന്നത്. അപ്പോൾ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ വീഡിയോ തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്യുക. വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻ്റ് ചെയ്യുക. ഇപ്പോൾ സമയം പുലർച്ചെ 4:50 ആയിട്ടുണ്ട്. ഈ സമയത്താണ് ഞങ്ങൾ എണീറ്റത്. എണീറ്റു മക്കളെയൊക്കെ ഒന്ന് എഴുന്നേപ്പിച്ച് ഫ്രഷാക്കി ഒരു 6 മണിയാവുമ്പോഴെങ്കിലും പോവാനാണ് വിചാരിക്കുന്നത്. കുട്ടികളെ എണീപ്പിക്കലും പരിപാടികളൊക്കെ കഴിഞ്ഞ് 6:10 ആകുമ്പോഴത്തേക്കും എല്ലാവരും റെഡിയായി ഇറങ്ങിയിട്ടുണ്ട്. നേരം വെളുത്ത് തുടങ്ങുന്നേ ഉള്ളൂ. എന്തായാലും നമുക്ക് പോയി നോക്കാം. മൈസൂർ ട്രിപ്പ് പോകാൻ ഉദ്ദേശിക്കുന്ന സ്കൂൾ സ്റ്റുഡൻസ് ആയാലും അല്ലാത്തവരായാലും അവർക്ക് യൂസ്ഫുൾ ആവുന്നൊരു മെസ്സേജ് ഞാൻ ഈ വീഡിയോയിൽ ഷെയർ ചെയ്യുന്നുണ്ട്. അതുകൊണ്ട് വീഡിയോ ആരും സ്കിപ്പ് ചെയ്യാതെ മുഴുവനായിട്ടും കാണുക. വീട്ടിൽ നിന്ന് ഭക്ഷണമൊന്നും കഴിക്കാതെയാണ് ഞങ്ങൾ ഇറങ്ങിയത്. അപ്പോൾ ബത്തേരി എത്തിയപ്പോൾ എല്ലാവർക്കും വിശക്കാൻ തുടങ്ങി. ഇനിയിപ്പോൾ ഇവിടെ നിന്ന് ഫുഡ് കഴിച്ചിട്ട് പോകാമെന്ന് വിചാരിച്ച് ബത്തേരി ഇറങ്ങി നല്ല ചൂട് പത്തിരിയും ബജിക്കറിയൊക്കെ കഴിച്ച് നമ്മൾ യാത്ര തുടരുകയാണ് കേട്ടോ. അപ്പോൾ അതാ വയനാട് മുത്തങ്ങ ഫോറസ്റ്റിലൂടെ മൈസൂരേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഒരു ദിവസത്തെ ട്രിപ്പാണ് ഞങ്ങൾ പ്ലാൻ ചെയ്തത്. രാവിലെ നേരത്തെ പോയി വൈകുന്നേരം 9:30 ചെക്ക് പോസ്റ്റ് ക്ലോസ് ചെയ്യും. അപ്പോഴത്തേക്ക് തിരിച്ചെത്താനുള്ളൊരു പ്ലാനിലാണ് നമ്മൾ യാത്ര പോകുന്നത്. കാട് കയറിയപ്പോൾ തൊട്ട് മക്കൾ രണ്ടുപാളും ചോദിച്ചു തുടങ്ങിയതാണ് എന്താ മൃഗങ്ങളെയൊന്നും കാണാത്തേന്ന്. അപ്പോൾ അവരെ ആഗ്രഹം പോലെ തന്നെ ഒരുപാട് മാനുകളെയും ആനേനെയും ഒക്കെ ഞങ്ങൾ കണ്ടു. മക്കൾക്ക് ഇതൊക്കെ ഫസ്റ്റ് എക്സ്പീരിയൻസ് ആയിരുന്നു. അതുകൊണ്ട് അവർ ഭയങ്കര ഹാപ്പിയാണ്. ഇനിയിപ്പോൾ നമുക്ക് മുന്നോട്ട് പോയി നോക്കാം. ഇതാ മാനുകളൊക്കെ റോഡിൻ്റെ സൈഡിൽ തന്നെയാണുള്ളത്. അപ്പോൾ ഞങ്ങൾ നല്ലോണം തന്നെ മാനിനെ മക്കൾക്ക് കാണാനും പറ്റി. അങ്ങനെ കാടൊക്കെ കടന്ന് നമ്മളിപ്പോൾ ഗുണ്ടൽപേട്ട ടൗണിലെത്തിയിട്ടുണ്ട്. ഗുണ്ടൽപേട്ട എത്തിയപ്പോഴത്തേക്കും മഴ ചെറുതായിട്ട് ചാറി തുടങ്ങുന്നുണ്ടായിരുന്നു. നമ്മൾ കേരളത്തിൽ മഴ ഉണ്ടായിരുന്നു, അപ്പോൾ കർണാടകയിൽ ഉണ്ടാവില്ല എന്നുള്ളൊരു വിശ്വാസത്തിലാണ് പോകുന്നത്. അപ്പോൾ കർണാടകയിൽ വന്നപ്പോൾ അവിടെയും ചെറുതായിട്ട് മഴയുണ്ടായിരുന്നു. ഇനി ഇത് ഗുണ്ടൽപേട്ട മൈസൂർ റോഡാണ് കേട്ടോ. അടിപൊളി റോഡ്, അടിപൊളി എന്ന് പറഞ്ഞാൽ അടിപൊളി റോഡ്. ഗുണ്ടൽപേട്ടയിൽ നിന്ന് മൈസൂർ വരെ സ്ട്രെയിറ്റ്, 4 കിലോമീറ്ററുകളോളം ദൂരെ നമുക്ക് നോക്കിയാൽ കാണാം. അത്രയും സ്ട്രെയിറ്റ് ആയിട്ടുള്ള നല്ല റോഡാണ്. അപ്പോൾ ഡ്രൈവിംഗ് ഇഷ്ടമുള്ളവർക്ക് നല്ലൊരു എക്സ്പീരിയൻസ് ആയിരിക്കും ഈ ഒരു യാത്ര. അങ്ങനെ 4 മണിക്കൂർ യാത്രക്കൊടുവിൽ നമ്മൾ മൈസൂരെത്തി. മൈസൂർ സൂവിലേക്കാണ് ആദ്യം പോകാമെന്ന് വിചാരിച്ചത്. അപ്പോൾ സൂവിൻ്റെ മുമ്പിലൂടെ ഇത് പാർക്കിങ് തിരഞ്ഞ് പോവുകയാണ് കേട്ടോ. അപ്പോൾ അങ്ങനെ പാർക്ക് ചെയ്യാൻ സ്ഥലമൊക്കെ കിട്ടി. രാവിലെ ആയതുകൊണ്ട് വലിയ തിരക്കൊന്നുമില്ല. വണ്ടിയൊക്കെ പാർക്ക് ചെയ്ത് സൂവിലേക്ക് നടക്കുകയാണ്. ഇപ്പോൾ അത്യാവശ്യം കുറച്ച് ദൂരം ഉണ്ടായിരുന്നു നടക്കാൻ. ഇതാണ് മൈസൂർ സൂവിൻ്റെ എൻട്രൻസ്. രാവിലെ തന്നെ ആയതുകൊണ്ട് വലിയ തിരക്കില്ല, എന്നാൽ അത്യാവശ്യം തിരക്കുണ്ട്. ഞങ്ങളൊരു സൺഡേ ദിവസമാണ് പോയത്. അത്യാവശ്യം തിരക്കായി വരുന്നുണ്ട്. 10 മണിയായിട്ടേ ഉണ്ടായിരുന്നുള്ളൂ. അപ്പോൾ തന്നെ അത്യാവശ്യം കുഴപ്പമില്ലാതെ തിരക്കുണ്ട്. ഇത് സൂവിൻ്റെ മെയിൻ ഗേറ്റ് കടന്ന് അകത്ത് കയറി കഴിയുമ്പോൾ കാണുന്ന കാഴ്ചയാണ്. പിന്നെ ഇവിടെയാണ് ടിക്കറ്റ് കൗണ്ടറും കാര്യങ്ങളൊക്കെ ഉള്ളത്. അപ്പോൾ ഇവിടെ ടിക്കറ്റ് എടുത്തിട്ട് വേണം നമുക്ക് അകത്തേക്ക് കയറാൻ. അപ്പോൾ ടിക്കറ്റ് വലിയവർക്ക് 100 രൂപയും ചെറിയ കുട്ടികൾ 5 വയസ്സിന് മുകളിലേക്കുള്ള കുട്ടികൾക്ക് 50 രൂപയാണ് കേട്ടോ ടിക്കറ്റ്. ഈ സൂവിൽ കയറി വരുമ്പോൾ തന്നെ ആദ്യം ബേർഡ്സാണ് കേട്ടോ ഉള്ളത്. ഫസ്റ്റ് ബേർഡ്സിനെയാണ് കാണാൻ കഴിയുക.
പിന്നെ ഒരു കാര്യം എന്ന് വെച്ചാൽ ഇതിൻ്റെ അകത്തേക്ക് നമ്മൾ ഫുഡ് ഐറ്റംസ് ഒന്നും കയറ്റി വിടൂല, ഫ്രൂട്ട്സ് സ്നാക്സ് അങ്ങനെയുള്ള ഫുഡ് ഐറ്റംസ് ഒന്നും കയറ്റി വിടൂല. കാരണം ഒരുപാട് കുരങ്ങന്മാരും ശല്യമൊക്കെ ഉള്ളതുകൊണ്ട് ഒരു പിന്നെ നമ്മൾ മൃഗങ്ങൾക്ക് എന്തെങ്കിലും ഫുഡ് കൊടുക്കുമോ എന്നുള്ള പേടിയോണ്ടൊക്കെ ആയിരിക്കും അതൊക്കെ ബാഗ് ചെക്ക് ചെയ്തിട്ടേ അവർ വിടുള്ളൂ. അതില് ചളിയാവല്ലോ. ഞാൻ പിടിക്കണെങ്കിൽ ഇതൊരു വി ഐ പിന്റെ കൂടാണ് കേട്ടോ, വി ഐ പി താമസിക്കുന്ന കൂടാണ്. പക്ഷെ വി ഐ പി മഴയായതുകൊണ്ട് ഇല്ല, അതിൻ്റെ അകത്ത് എവിടെയോ ആണ് ഇപ്പോൾ ആ കൂട് മാത്രമേ ഉള്ളൂ. പക്ഷെ എന്തായാലും അടിപൊളി കൂടും കാര്യങ്ങളൊക്കെയാണ്. ഇതാണ് ആ വി ഐ പി. ഈ ഒരു മൃഗശാല നമ്മൾ എൻട്രൻസ് മുതൽ ചുറ്റി കറങ്ങി മുഴുവനായിട്ട് നടന്നു വരുമ്പോഴത്തേക്കും ഒരു മൂന്നര കിലോമീറ്ററോളം നമ്മൾ നടക്കാനുണ്ടാവും. പക്ഷേ ഫുള്ള് മരങ്ങളും രണ്ട് സൈഡിലും അടിപൊളി കാഴ്ചകളൊക്കെ ആയതുകൊണ്ട് നമ്മൾ നടക്കുന്ന ദൂരം അറിയേയില്ല, നല്ല സുഖമായിട്ട് നടന്നു പോവാം. ചെറിയൊരു മഴക്കോളുള്ളൊരു കാലാവസ്ഥയും കൂടി ആയതുകൊണ്ട് തീരെ വെയിലൊന്നും ഇല്ലാത്തതുകൊണ്ട് നടക്കുന്നതിന് ക്ഷീണം ഒന്നും നമ്മൾ അറിഞ്ഞിട്ടുണ്ടായിരുന്നില്ലേ. അപ്പോൾ അങ്ങനെ ആ സൂലൊക്കെ ഇങ്ങനെ ഫുള്ള് കണ്ട് കറങ്ങി അടിച്ച് നടക്കുകയാണ്. ഇവൻ ആളൊരു താരമായിരുന്നു കേട്ടോ ഈ ഗോറില്ല, എല്ലാവരും അവനെ തന്നെ നോക്കി നിൽക്കുന്നുണ്ടായിരുന്നു. മൃഗശാലയിൽ കയറിയപ്പോൾ കുറച്ചൊരു ഇറിറ്റേഷനായിട്ട് തോന്നിയത് ഈ ഒരു സെക്ഷനിലേക്ക് വന്നപ്പോഴാണ്. ഫുള്ള് പാമ്പുകൾ, പല വിധത്തിലുള്ള പാമ്പുകൾ, ചെറുതും വലുതും ഒക്കെ ആയിട്ട്. ഇതിപ്പോൾ അവിടുത്തെ മൃഗശാലയിലെ രണ്ട് സ്റ്റാഫ് ഈ അനാക്കൊണ്ട അതിൻ്റെ കൂട്ടിൽ ഉള്ളിൽ കയറിയിരിക്കുകയാണ്. അപ്പോൾ അതിനെ പുറത്തോട്ട് തോണ്ടി തോണ്ടി പുറത്താക്കുന്ന ഒരു കാഴ്ചയാണ് കേട്ടോ ഇത്. ഓ, അവരെയൊക്കെ സമ്മതിക്കണം. ഇതാണ് പേഴ്സണലായിട്ട് എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട പ്ലേസ്. അതായത് അത് ഈ ചങ്ങലേൻ്റെ ഗേറ്റ് കടന്ന് ഉള്ളിലേക്ക് കയറുമ്പോൾ ഫുള്ള് ബേർഡ്സ്, രണ്ട് വശത്തും നിറയെ വലിയ വലിയ കൊക്കുകളെ മോഡലുള്ളൊരു ബേർഡ്സാണ്. എൻ്റെ പേരെനിക്കറിയില്ല, എന്തായാലും നല്ല ഭംഗിയുണ്ട് അതിനെ കാണാൻ. ഈ ഒരു സെക്ഷൻ അടിപൊളിയായിട്ടുണ്ട്. എന്തായാലും അവർ നല്ല രീതിയിൽ അതിനെ മെയിൻറ്റെയിൻ ചെയ്ത് പോകുന്നുണ്ട്. ഹാവോ, അങ്ങനെ മൃഗശാലയിൽ നിന്നൊക്കെ കറങ്ങിത്തീരുന്ന ഇറങ്ങിയപ്പോഴത്തേക്കും എല്ലാവർക്കും വിശന്ന് പണ്ടാരടങ്ങി. ഇപ്പോൾ എല്ലാവരും വണ്ടിയിൽ തന്നെ ഇരുന്ന്, നമ്മൾ ഫുഡ് കൊണ്ടുപോയിട്ടുണ്ടായിരുന്നു, വണ്ടിയിൽ തന്നെ ഇരുന്ന് കഴിച്ച്. ഇനി ബാ നമുക്ക് മൈസൂർ പാലസ് കാണാം. പാലസിലൊക്കെ ഇതാ നല്ല തിരക്കാ പാർക്കിംഗ്. പതിനാലാം നൂറ്റാണ്ടിൽ യദുരാജ വാഡിയാർ നിർമ്മിച്ചതാണ് മൈസൂർ കൊട്ടാരം. ഇത് കൊട്ടാരങ്ങളുടെ കൊട്ടാരം എന്നും മൈസൂർ കൊട്ടാരം അറിയപ്പെടുന്നുണ്ട്. കൂടാതെ ഹംബാവിലാസ് കൊട്ടാരമെന്നും മൈസൂർ കൊട്ടാരത്തിനൊരു പേരുണ്ട്. മൈസൂർ കൊട്ടാരത്തിൽ പ്രധാനമായിട്ടും മൂന്ന് കവാടങ്ങളാണുള്ളത്. ഇതിൽ ഒരു കവാടമാണ് സഞ്ചാരികൾക്കായിട്ട് തുറന്നു കൊടുത്തിട്ടുള്ളത്. രാജഭരണകാലത്ത് പല തവണ തകർക്കപ്പെട്ടിട്ടുള്ള മൈസൂർ പാലസ് പിന്നീട് പുനർനിർമ്മിക്കുകയാണ് ചെയ്തിട്ടുള്ളത്.
ഇന്ത്യയിൽ താജ്മഹൽ കഴിഞ്ഞാൽ ഏറ്റവും കൂടുതൽ വിനോദസഞ്ചാരികൾ കാണാൻ വരുന്ന ഒരു കൊട്ടാരം കൂടിയാണ് മൈസൂർ കൊട്ടാരം. കൊട്ടാരത്തിലേക്ക് കയറി വരുമ്പോൾ തന്നെ നമുക്ക് കാണാൻ പറ്റും പണ്ടത്തെ കൊട്ടാരത്തിൻ്റെ ഒരു രൂപം അവിടെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. മൈസൂർ കൊട്ടാരത്തിൻ്റെ മറ്റൊരു പ്രത്യേകത എന്ന് പറയുന്നത് പലതരം നിർമ്മാണ ശൈലികൾ സമന്വയിപ്പിച്ചുകൊണ്ടുണ്ടാക്കിയ ഒരു കൊട്ടാരമാണ്. ഇവിടെ നമ്മൾ ചെന്ന് കയറുമ്പോൾ കണ്ടാൽ തന്നെ അറിയാൻ കഴിയും ഇവിടുത്തെ കൊത്തുപണികളും അതുപോലെ തന്നെ ഓരോരോ വാതിലുകളും ഒക്കെ വളരെ മനോഹരമായിട്ട് തന്നെ ഉണ്ടാക്കിയിട്ടുണ്ട്. ആ കാലത്തെ രാജകീയ പ്രൗഢി എന്തായിരുന്നു എന്ന് മനസ്സിലാക്കാൻ നമ്മൾ ഈ കൊട്ടാരത്തിൻ്റെ അകത്ത് കയറി കഴിയുമ്പോൾ തന്നെ മനസ്സിലാവും. അത്രയും മനോഹരമായിട്ടാണ് ഈ കൊട്ടാരം രൂപകൽപ്പന ചെയ്തിട്ടുള്ളത്. കൊട്ടാരത്തിൻ്റെ അകത്ത് പ്രദർശിപ്പിച്ചിട്ടുള്ള ചിത്രങ്ങളിൽ ഓരോ തലമുറയിലും ഭരിച്ച രാജാക്കന്മാരും അവരുടെ കുടുംബവും അങ്ങനെ എല്ലാവരെയും ഫോട്ടോ അടങ്ങിയിട്ടുള്ളൊരു ഹാളാണ് ഈ കാണുന്നത്. പിന്നെ ഇത് രാജഭരണകാലത്ത് ഉപയോഗിച്ചിരുന്ന ആമാടപ്പെട്ടികൾ, നമ്മളെ ആഭരണങ്ങൾ സൂക്ഷിക്കാനും കാര്യങ്ങളൊക്കെ ആയിട്ടുള്ള ആമാടപ്പെട്ടികൾ സൂക്ഷിച്ചിട്ടുള്ള ഒരു അറയാണ് ഈ കാണുന്നത്. ഈ കാണുന്ന സ്ഥലത്ത് വെച്ചിട്ടായിരിക്കണം രാജാവ് തൻ്റെ പ്രജകളെ അഭിസംബോധന ചെയ്തിട്ടുള്ളത്. ഇതൊരു വലിയ ഒരു ഹാളാണ്. മുമ്പിൽ വിശാലമായിട്ടുള്ള മൈതാനം, അവിടെ വന്നിട്ടായിരിക്കണം പിന്നെ പ്രജകളും മറ്റ് പടയാളികളുമൊക്കെ രാജാവുമായിട്ട് അഭിസംബോധന നടത്തിയിട്ടുള്ളത്. Everybody knows that I'm breaking down. Everybody knows I ain't faking now. Everybody knows my heart's faking now. Yeah, she hates me now. I made mistakes but now. അങ്ങനെ ഞങ്ങൾ കൊട്ടാരത്തിൻ്റെ അകത്തുള്ള കാഴ്ചകളൊക്കെ കണ്ട് പുറത്തിറങ്ങി. കൊട്ടാരത്തിൻ്റെ പുറത്തിറങ്ങിയാലും ചുറ്റിലും നടന്നു കാണാൻ ഒരുപാട് കാഴ്ചകളുണ്ട്. കൊട്ടാരത്തിലെ പൂന്തോട്ടം, പണ്ടത്തെ അമ്പലം, അങ്ങനെ കുറേ കാഴ്ചകൾ കാണാനുണ്ട്. അതാ അവിടെ എത്തിയപ്പോഴും ഫുള്ള് പാട്ടും ഡാൻസും എൻജോയ്മെൻറ്റും ഒക്കെ. എന്ത് കൊട്ടാരം, എന്ത് മൈസൂർ. അങ്ങനെ മൈസൂർ കൊട്ടാരത്തിൻ്റെ പുറത്തേക്കെത്തി. പുറത്ത് ഒരുപാട് കച്ചവടക്കാരും പിന്നെ കുതിരസവാരി അങ്ങനെയുള്ള കുറേ കാഴ്ചകൾ പുറത്തും കാണാനുണ്ട് കേട്ടോ. കുതിരസവാരി അത്ര ദൂരത്തിന് 550 രൂപയാണ് കുതിര വണ്ടിക്ക് അവർ ചാർജ് ചെയ്യുന്നത്. അങ്ങനെ മൈസൂർ കൊട്ടാരവും സൂ ഒക്കെ കണ്ട് തിരിച്ചുള്ള യാത്രയിലും നല്ല അടിപൊളി മഴയായിരുന്നു. മഴയൊക്കെ ചോർന്നു കഴിഞ്ഞ് ഗുണ്ടൽപേട്ട എത്താനായപ്പോൾ ഞങ്ങൾ വണ്ടിയിൽ നിന്ന് ഇറങ്ങി ഒരു ചായയൊക്കെ കുടിച്ച് അങ്ങനെ അങ്ങ് പോകാമെന്ന് വിചാരിച്ച് അങ്ങനെ ചായ കുടിച്ചു. പിന്നെ വയനാട്ടിന്ന് ഗുണ്ടൽപേട്ട പൂക്കൾ കാണാൻ വന്നാലും ഗുണ്ടൽപേട്ട വന്നാലും ആരും മിസ് ചെയ്യാതെ കഴിക്കുന്ന ഒരു സാധനമായിരിക്കും ഈ ഒരു സാധനം, ഗോബി മഞ്ചൂരി. ഞങ്ങൾ ഗുണ്ടൽപേട്ട ഇറങ്ങിയ തന്നെ അതിന് വേണ്ടിയിട്ടാണ്. നിങ്ങൾക്ക് ഇഷ്ടമാണോന്നറിയില്ല, എന്തായാലും എൻ്റെ ഫേവറേറ്റ് ഐറ്റമാണ്. നിങ്ങൾക്ക് എത്ര പേർക്ക് ഈ സാധനം ഇഷ്ടമാണ് എന്നുള്ള ഒന്ന് കമൻറ്റ് ചെയ്യണേ. ഇനി ഗുണ്ടൽപേട്ട എപ്പോൾ വന്നാലും ഒരുവിധ ആൾക്കാരും മിസ് ചെയ്യാത്തൊരു കാര്യം ഇവിടെ നിന്ന് കുറച്ച് പച്ചക്കറി വാങ്ങിയിട്ട് പോവാം. അങ്ങനെ ഞങ്ങൾ വണ്ടി നിർത്തി അത്യാവശ്യം വീട്ടിലേക്ക് വേണ്ട പച്ചക്കറികളൊക്കെ വാങ്ങി. നല്ല ഫ്രഷ് പച്ചക്കറി വില കുറച്ച് കിട്ടുന്നുള്ളതാണ് ഗുണ്ടൽപേട്ടയിലെ ഏറ്റവും വലിയ പ്രത്യേകത. അങ്ങനെ പച്ചക്കറികളൊക്കെ വാങ്ങി കാഴ്ചകളൊക്കെ കണ്ട് ഗോബി മഞ്ചൂരിയൊക്കെ കഴിച്ച് ഞങ്ങൾ തിരിച്ച് യാത്ര പുറപ്പെട്ടപ്പോഴത്തേക്കും നേരം ഇരുടായി തുടങ്ങി. ഇനിയിപ്പോൾ 9 മണി വരെ ചെക്ക് പോസ്റ്റ് ഉണ്ടാവുള്ളൂ. അപ്പോൾ അതിൻ്റെ മുമ്പ് എന്തായാലും ചെക്ക് പോസ്റ്റ് കടക്കണമല്ലോ. അങ്ങനെ ഞങ്ങൾ ബാക്ക് ടു വയനാട്. രാത്രി നമ്മളെ സ്വന്തം നാട്ടിലെത്തി. ബത്തേരി രുചിക്കൂട്ട് എന്ന് പറയുന്ന തട്ടുകടയിൽ കയറി രാത്രി ഭക്ഷണവും കഴിച്ചിട്ടാണ് ഞങ്ങൾ യാത്ര അവസാനിപ്പിച്ചത്.
ഞാൻ നിങ്ങളോട് വീഡിയോ തുടങ്ങുമ്പോൾ തന്നെ പറഞ്ഞിട്ടുണ്ടായിരുന്നു, മൈസൂർ ട്രിപ്പ് പ്ലാൻ ചെയ്യുന്നവർക്ക് യൂസ്ഫുൾ ആയിട്ടുള്ള ഒരു ഇൻഫർമേഷൻ ഞാൻ ലാസ്റ്റ് തരാന്ന്. അതാണ്, നമ്മൾ മൈസൂരേക്ക് പോകുമ്പോൾ വയനാട് വഴി മൈസൂരേക്ക് പോകുമ്പോൾ നമുക്ക് രണ്ട് ടോൾ പ്ലാസ പാസ് ചെയ്തിട്ട് വേണം പോകാൻ. അതിൽ ഫസ്റ്റത്തെ ടോൾ പ്ലാസയിലെ ബില്ലാണിത്, ഇവിടെ 60 രൂപ. അതായത് മുത്തങ്ങ ചെക്ക് പോസ്റ്റ് കഴിഞ്ഞ് നമ്മൾ കർണാടക കഴിഞ്ഞ് ഗുണ്ടൽപേട്ട എത്തുന്നതിൻ്റെ മുമ്പാണ് ഈ ടോൾ പ്ലാസ. 60 രൂപയാണ് അവിടെ ചാർജ്. അത് ഒരു സ്ഥലത്തേക്കുള്ള ചാർജാണ്. നമുക്ക് അങ്ങോട്ട് പോകുമ്പോൾ മാത്രം 60 രൂപ, തിരിച്ച് റിട്ടേൺ വരുമ്പോൾ നമ്മൾ അതേ പൈസ കൊടുക്കണം. സിംഗിൾ ജേണിയാണ് നമുക്ക് അവർ തരുന്നത്. ഇത് കഴിഞ്ഞ് അടുത്ത ടോൾ പ്ലാസ നമ്മൾ മൈസൂർ എത്തുന്നതിൻ്റെ കുറച്ച് മുന്നെയാണ്. അവിടെ സിംഗിൾ ജേണിക്ക് 110 രൂപയാണ് ചാർജ് ചെയ്യുന്നത്. അപ്പോൾ അങ്ങോട്ട് പോകുമ്പോൾ 110 നമ്മൾ പേ ചെയ്യണം, തിരിച്ച് വരുമ്പോഴും അതേ 110 രൂപ തന്നെ നമ്മൾ ടോൾ അടയ്ക്കണം. അപ്പോൾ ഇത് മൈസൂർ ട്രിപ്പ് പോകുന്നവർ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ്. രണ്ട് ടോൾ പ്ലാസ കഴിഞ്ഞിട്ട് വേണം നമുക്ക് മൈസൂരിലെത്താൻ. പിന്നെ പാർക്കിംഗ് ഫീ, പാർക്കിംഗ് ഫീ പിന്നെ മൈസൂർ ജൂവിൻ്റെ അടുത്തായാലും പാലസിൻ്റെ അടുത്തായാലും 50 രൂപ വെച്ചിട്ടാണ് പാർക്കിംഗ് ഫീ വന്നിട്ടുള്ളത്. ഇപ്പോൾ കാറ് പോലുള്ള ചെറിയ വണ്ടികൾക്ക് 50 രൂപ, ബസ്സാണെങ്കിൽ 100 രൂപയാണ് അവർ ചാർജ് ചെയ്യുന്നത്. പിന്നെ മൈസൂർ ജൂവിൽ ഒരാൾക്ക് 100 രൂപയാണ് ടിക്കറ്റ്. 5 വയസ്സിൽ മുകളിലുള്ള കുട്ടികളാണെങ്കിൽ 50 രൂപ. പിന്നെ പാലസിലാണെങ്കിൽ 10 വയസ്സിൽ താഴെയുള്ള കുട്ടികൾക്ക് സൗജന്യമാണ്. 10 വയസ്സിൻ്റെ മുകളിൽ 18 വയസ്സ് വരെയുള്ള കുട്ടികൾക്ക് 50 രൂപയും വലിയ ആളുകൾക്ക് 100 രൂപയാണ് ടിക്കറ്റ് ചാർജ് ചെയ്യുന്നത്. അപ്പോൾ ടൂറ് പോകുന്ന കുട്ടികളും ഫാമിലി ആയിട്ടാണെങ്കിലും ഒക്കെ ഈ ഒരു കാര്യം ശ്രദ്ധിക്കുക.